സ്റ്റാർട്ട് ലൈവ് ബ്ലോഗിൽ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ക്ലാസിക്കൽ ഡെഫിനിഷൻ ഓഫ് പ്രോബബിലിറ്റിയാണ്. പ്രോബബിലിറ്റിയുടെ മാത്തമാറ്റിക്കൽ മെഷർമെൻറ്റ് എങ്ങനെ കാണാം, അതിന് വേണ്ട ഡെഫിനിഷൻ എങ്ങനെയാണ്, കുറച്ച് നാലഞ്ച് എക്സാമ്പിൾ എങ്ങനെ നമുക്ക് ചെയ്യാം, പ്രോബബിലിറ്റി കാണാം എന്നുള്ളതൊക്കെയാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പ്രോബബിലിറ്റിയെ കുറിച്ചൊക്കെ മനസ്സിലാക്കി അല്ലേ. പ്രോബബിലിറ്റി, ഇവൻസ്, അതുപോലെ ട്രയൽസ് എങ്ങനെ സംഭവം എന്നൊക്കെ മനസ്സിലാക്കി. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രോബബിലിറ്റി എങ്ങനെ ഒരു പ്രോബ്ലം ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ അതിന് കുറേ ഡെഫിനിഷൻസ്, മാത്തമാറ്റിക്കൽ ഡെഫിനിഷൻ ഓഫ് പ്രോബബിലിറ്റി എന്ന രീതിയിൽ നമുക്ക് എങ്ങനെ പ്രോബബിലിറ്റിക്ക് ഒരു മെഷർമെൻറ്റ് കാണാം, മാത്തമാറ്റിക്കൽ വാല്യൂ കാണാം, അതിനെ നമുക്ക് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന ഡെഫിനിഷനാണ് ക്ലാസിക്കൽ ഡെഫിനിഷൻ ഓഫ് പ്രോബബിലിറ്റി. അപ്പോൾ ഇത് പറയുന്നതിന് മുമ്പ് നമുക്കൊരു എക്സാമ്പിൾ വെച്ചിട്ട് നമുക്കിതിനെക്കുറിച്ചൊന്ന് ഡിസ്കസ് ചെയ്യാം. ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കൂ. എ സ്പിന്നർ ഹാസ് ഫോർ ഈക്വൽ സെക്ടേഴ്സ് കളേർഡ് യെല്ലോ, ബ്ലൂ, ഗ്രീൻ ആൻഡ് റെഡ്. വാട്ട് ആർ ദ ചാൻസ് ഓഫ് ലാൻഡിങ് ഓൺ ബ്ലൂ ആഫ്റ്റർ സ്പിന്നിങ് ദ സ്പിന്നർ? വാട്ട് ആർ ദ ചാൻസസ് ഓഫ് ലാൻഡിങ് ഓൺ റെഡ്? ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. എന്താ നിങ്ങൾക്ക് മനസ്സിലായേ? ഇത് മീൻ ചെയ്യാൻ നമുക്ക് ആദ്യം തിരുന്ന് വേണമെങ്കിൽ സ്പിന്നറെ വരാം. സ്പിന്നർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഗ്യാംബ്ലിങ് കളികളിലൊക്കെ ചില ഗെയിമുകളായിട്ട് നമ്മൾ ഫോണിലൊക്കെ ഉണ്ടാകുന്ന ഗെയിമുകളെ പോലെ തന്നെ നമ്മളൊന്ന് സ്പിന്ന് ചെയ്തിട്ട് നമ്മൾ വിചാരിച്ച സെക്ടറിൽ വന്ന് വീഴണം. ഇപ്പോൾ സ്പിന്നർ പറഞ്ഞാൽ റൗണ്ട് ആയിട്ടുള്ളൊരു ബോക്സ് അല്ലെങ്കിൽ റൗണ്ട് ആയിട്ടുള്ളൊരു സർക്കിളായിട്ടുള്ളൊരു ഒരു കറങ്ങുന്നൊരു സംഭവം. സ്പിന്നർ നമ്മൾ കറക്കുന്ന സംഭവങ്ങൾ കണ്ടിട്ടുണ്ടാവും, സ്പിൻ ചെയ്യണം അല്ലേ. അതുപോലെയാണ് ഇത് കറക്കി കഴിഞ്ഞാൽ അവസാനം നമ്മൾ ആ ബെയറിംഗിൽ കറങ്ങിയിട്ട് ഒരു സ്ഥലത്ത് നിൽക്കും. അപ്പോൾ ഇത് ഈ സ്പിന്നർ, നമ്മൾ സ്പിന്നറിൻ്റെ പ്രത്യേകത ആദ്യം മനസ്സിലാക്കുക. ഇവിടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്പിന്നർ ഹാസ് ഫോർ ഈക്വൽ സെക്ടേഴ്സ് കളേർഡ് യെല്ലോ. അപ്പോൾ നാല് സെക്ടേഴ്സാണ് ഇതിനുള്ളത്. നാല് സെക്ടേഴ്സ് ആണെങ്കിൽ ഒരു സർക്കിളിനെ നമുക്ക് തുല്യ നാല് ഭാഗങ്ങളാക്കി തിരിച്ചു. ഒന്ന്, രണ്ട്, മൂന്ന്, നാല്. ഓക്കെ, ഈ കളറിൻ്റെ പ്രത്യേകത എന്താ? കളർ ചെയ്തിട്ടുണ്ട്. എന്തൊക്കെയാ കളറുള്ളത്? ഒന്ന് യെല്ലോ ആണ്, മറ്റൊന്ന് ബ്ലൂ ആണ്, മറ്റൊന്ന് ഗ്രീൻ ആണ്, മറ്റൊന്ന് റെഡാണ്. ഓക്കെ, ഈ നാല് കളറിലുള്ള സെക്ടറാണ്. അപ്പോൾ നമ്മൾ സ്പിന്നറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു പോയിൻ്റ് ഉണ്ടാവും, ഒരു പോയിൻ്റ് ഉണ്ടാവും. അപ്പോൾ ഇത് നമുക്ക് ഇവിടെ ഒരു പോയിൻ്റ് ഞാനിവിടെ ഫിക്സ് ചെയ്യാണ്. ഓക്കെ, ഒരു പോയിൻ്റ്. ഓക്കെ, ഈ ഒരു പോയിൻ്റ് ഈ കുറിപ്പ് അല്ലേ. ഇപ്പോൾ പോയിൻ്റ് എവിടെ നിൽക്കുന്നത്? റെഡ് എന്ന സെക്ടറിൻ്റെ ഉള്ളിലാണ്. റെഡ് എന്ന സെക്ടറിൻ്റെ ഉള്ളിലാണ് പോയിൻ്റ് നിൽക്കുന്നത് അല്ലേ. ഇപ്പോൾ ഇനി ഞാനിത് കറക്കാൻ പോവാണ്. സ്പിന്നർ കറങ്ങി കഴിഞ്ഞാൽ നമുക്കറിയാം, ഒരു കറക്കിയിട്ട് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്ക് അത് അങ്ങനെ വന്നിട്ട് എവിടെയെങ്കിലും ഒന്ന് ലാൻഡ് ചെയ്യും. അപ്പോൾ ഈ സ്പിന്നറിൻ്റെ ഈ പോയിൻ്റ് ഇപ്പോൾ നിൽക്കുന്ന റെഡിലാണ്, അടുത്ത റെഡിലാവണമെന്നില്ല, ഈ നാലെണ്ണത്തിൽ ഏതെങ്കിലും സെക്ടറിൻ്റെ പോയിൻ്റിൽ നിൽക്കും അല്ലേ. ഇതാണ് സ്പിന്നർ. അപ്പോൾ ഇതിൽ ഈ ഒരു എക്സ്പെരിമെൻ്റ് തന്നെ, ഇത് കറക്കുന്ന എക്സ്പെരിമെൻ്റാണ് പറഞ്ഞത്. വാട്ട് ആർ ദ ചാൻസ് ഓഫ് ലാൻഡിങ് ഓൺ ബ്ലൂ ആഫ്റ്റർ സ്പിന്നിങ് ദ സ്പിന്നർ? സ്പിന്നർ കറക്കി കഴിഞ്ഞിട്ട് നമുക്ക് ബ്ലൂ എന്ന സെക്ടറിൽ ഇവിടെ ഈ പോയിന്റിൽ ബ്ലൂ എന്ന സെക്ടർ വരണം. അത് വരാനുള്ള ചാൻസസ് എന്താണ്, എന്താണ് അതിൻ്റെ സാധ്യത, അവിടെയാണ് നമ്മളെ പ്രോബബിലിറ്റി എന്ന കൺസെപ്റ്റ് വരുന്നത് അല്ലേ. കാരണം ഇതൊരു റാൻഡം എക്സ്പെരിമെൻ്റ് ആണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ രണ്ട് വീഡിയോകൾ കണ്ടിട്ടുണ്ടാവും പ്രോബബിലിറ്റി, അത് കണ്ടിട്ടേ ഈ വീഡിയോ കാണാൻ പാടുള്ളൂ കേട്ടോ. കാരണം പ്രീവിയസ് രണ്ട് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു തുടർച്ചയാണിത് പ്രോബബിലിറ്റി. പ്രത്യേകിച്ച് ആ ഒരു കണ്ടിനേഷനിൽ പോയാൽ മാത്രമേ എനിക്ക് പഠിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ഇതിൽ റാൻഡം എക്സ്പെരിമെൻ്റ് എന്താണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇതൊരു റാൻഡം എക്സ്പെരിമെൻ്റ് ആണ്, കാരണം ഇതൊരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല മുൻകൂട്ടി ഇത് എവിടെ വന്ന് നിൽക്കുന്നുള്ളത് അല്ലേ. ഏത് നാലെണ്ണത്തിൽ ഏതും വരാം അല്ലേ, എത്ര പ്രാവശ്യം ഇത് ചെയ്യാൻ പറ്റുമല്ലോ, അതാണ് റാൻഡം എക്സ്പെരിമെൻ്റ്. അപ്പോൾ ഇത് ഞാൻ കറക്കി കഴിഞ്ഞ് ബ്ലൂ കിട്ടാനുള്ള സാധ്യത. ഓക്കെ, ഇത് സാധാരണഗതിയിൽ എന്തായിരിക്കും നമുക്ക് തന്നെ കാൽക്കുലേറ്റ് ചെയ്യാം. അതിന് കുറേ ഡെഫിനിഷൻസിലൊക്കെ നമ്മൾ കിടക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ചിന്തിക്കാം, ബ്ലൂ എന്ന സെക്ടർ ഈ ഒരു ഭാഗമാണ് അല്ലേ. ബാക്കി ഏതൊക്കെ സെക്ടർ വരാണ്ട് ഈ പോയിന്റിലേക്ക്? റെഡ് വരാം, ഗ്രീൻ വരാം, യെല്ലോ വരാം. അപ്പോൾ ആകെ എത്ര എണ്ണം വരാണ്ട്? ആകെ ശരിക്ക് നാല് സെക്ടറിലാണ് ഈ പോയിന്റിൽ വരാനുള്ളത്. ഇതൊന്ന് കറക്കി കഴിഞ്ഞാൽ ഈ നാലെണ്ണത്തിൽ ഏതെങ്കിലും ഒരു സെക്ടറിലല്ലേ അവസാനിക്കുക അല്ലേ. നാല് സെക്ടറിലാണ് അവസാനിക്കുക. പിന്നെ ബ്ലൂ നമ്മളോട് ചോദിച്ചതാണ് ബ്ലൂ കിട്ടാനുള്ള പ്രോബബിലിറ്റി. ഒന്നാമത്തെ ക്വസ്റ്റ്യനാണ് വാട്ട് ആർ ദ ചാൻസ് ഓഫ് ലാൻഡിങ് ഓൺ ബ്ലൂ. അപ്പോൾ ഇവിടെ ലാൻഡ് ചെയ്യും, ബ്ലൂ എന്ന സെക്ടർ ഇവിടെ വന്ന് ലാൻഡ് ചെയ്യാനുള്ള സാധ്യത. ബ്ലൂ എന്ന സെക്ടർ നാലിൽ ആകെ ഒരു ഭാഗമല്ലുള്ളൂ അല്ലേ, അതാണ് 1/4. അപ്പോൾ ബ്ലൂ എന്ന സെക്ടറിൽ ലാൻഡ് ചെയ്യാനുള്ള പ്രോബബിലിറ്റി 4/1. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് കോയിൻ ടോസിങ് എക്സ്പെരിമെൻ്റ് എങ്ങനെയാണ്, രണ്ട് സാധ്യതയുള്ളൂ കോയിൻ ടോസ്. ഒന്നുകിൽ കോയിൻ ഹെഡ് അല്ലെങ്കിൽ ടെയിൽ, രണ്ട് ഭാഗങ്ങളേ ഉള്ളൂ.
കോയിന്. അപ്പോൾ ഒന്ന് കോയിൻ കിട്ടാനുള്ള രണ്ടിൽ ഒരു ഭാഗം, ഹെഡ് കിട്ടാനുള്ള സാധ്യത എന്ന് പറഞ്ഞാൽ രണ്ടിൽ ഒരു ഭാഗം അല്ലേ. ഇവിടെ നാല് ഭാഗങ്ങളോട് നാലിൽ ഒരു ഭാഗമാണ് ബ്ലൂ, അപ്പോൾ നാലിൽ ഒരു സാധ്യത. ഇതാണ് പ്രോബബിലിറ്റി. ഇതിനെ നമുക്ക് ഡെഫിനിഷനായിട്ട് കണക്ട് ചെയ്യാം. ക്ലാസിക്കൽ ഡെഫിനിഷൻ ഓഫ് പ്രോബബിലിറ്റിയിൽ നമുക്ക് ഇവിടെ ഒരു ഡെഫിനിഷൻ ഉണ്ട്, ലാപ്ലേസ് പി എസ് ലാപ്ലേസ് ഡിഫൈൻ ചെയ്തിട്ട് ദ പ്രോബബിലിറ്റി ഓഫ് എനി ഇവൻറ്സ്, പ്രോബബിലിറ്റി ഓഫ് എനി ഇവൻറ്റ് എ ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് ഔട്ട്കംസ് ഇൻ എ ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ഔട്ട്കംസ് ഇൻ എസ്. ഇവിടെ നമുക്ക് പ്രോബബിലിറ്റി ഓഫ് ലാൻഡിങ് ബ്ലൂ, ബ്ലൂ ലാൻഡ് ചെയ്യാനുള്ളതാണ് ചോദ്യം അല്ലേ. അത് നമ്മൾ കണ്ടു, പക്ഷേ നമ്മൾ എങ്ങനെ ഡെഫിനിഷൻ വെച്ച് ചെയ്യാന്നുള്ളതാണ്. പ്രോബബിലിറ്റി ഓഫ് എ എന്ന ഡെഫിനിഷൻ പറഞ്ഞത് നമ്പർ ഓഫ് എ ഡിവൈഡ് ബൈ നമ്പർ ഓഫ് എസ് ആണ് അല്ലേ. ഇവിടെ എസ് എന്ന് പറഞ്ഞാൽ എന്താ, എ എന്ന് പറഞ്ഞാൽ എനി ഇവൻറ്റ്, എസ് എന്ന് പറഞ്ഞാൽ സാമ്പിൾ സ്പേസ്. നമ്മൾ മുമ്പ് പറഞ്ഞതാണ് എസ് ഒക്കെ, അതുകൊണ്ട് ഞാൻ കൂടുതൽ പറയാത്തത്. അപ്പം എയിലുള്ള എണ്ണം ഡിവൈഡ് ബൈ നമ്പർ ഓഫ് എന്ന് പറഞ്ഞാൽ എയിൽ എത്ര എണ്ണം ഉണ്ടോ ഡിവൈഡ് ബൈ ടോട്ടൽ എത്ര എണ്ണം ഉണ്ട്, അതാണ് ഇപ്പോൾ നമ്മൾ ചെയ്തത്. എ എന്ന് പറഞ്ഞ ഇവൻറ്റ് നമ്മൾ ബ്ലൂ കിട്ടുക എന്നുള്ളതാണ്, ബ്ലൂ കിട്ടാൻ ഒരു സാധ്യതയുള്ളത് ഡിവൈഡ് ബൈ ആകെ ഇവിടെ എത്ര സാധ്യതകളുണ്ട്, നാലെണ്ണം വരാണ്ട്, അതാണ് സാമ്പിൾ സ്പേസ്, നമ്പർ സാമ്പിൾ സ്പേസിൽ വരാനുള്ള സാധ്യതകൾ. അപ്പോൾ നാല്, 1/4 ഇങ്ങനെയാണ് ഫോർമുല. അപ്പോൾ അതിൽ നമുക്ക് പ്രോപ്പർട്ടി ഓൾറെഡി കണ്ടു. ഇനി നമുക്ക് ഈ എ ഒന്ന് ഡിഫൈൻ ചെയ്തിട്ടൊന്ന് ചെയ്യാം, പ്രോബ്ലം നമുക്ക് ചെയ്യാൻ പറ്റുമെങ്കിലും. എ എന്ന ഡിഫൈൻ ചെയ്യാം, ലെറ്റ് എ ബി ദ ഇവൻറ്റ്. എ പറഞ്ഞൊരു ഇവൻ്റാണ്, ഇവൻ്റ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇവിടുത്തെ ഇവൻ്റ് ഇതാണ് നമ്മൾ ക്വസ്റ്റ്യൻ അനുസരിച്ചാണ്. ഇവിടെ ക്വസ്റ്റ്യൻ എന്താണ്, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ ചാൻസ് ഓഫ് ലാൻഡിങ് ഓൺ ബ്ലൂ ആഫ്റ്റർ സ്പിന്നിങ് ദ സ്പിന്നർ. ബ്ലൂ കിട്ടാനുള്ള സാധ്യത, അപ്പോൾ ലാൻഡിങ് ബ്ലൂ ആണ് എ എന്ന് പറഞ്ഞാൽ, അതാണ് ഇവിടുത്തെ ഇവൻ്റ്, ലാൻഡിങ് ബ്ലൂ, ബ്ലൂ സെക്ടർ ആഫ്റ്റർ സ്പിന്നിങ് ദ സ്പിന്നർ. സ്പിന്നർ കറക്കിയതിന് ശേഷം ബ്ലൂ ലാൻഡിങ് ചെയ്യുക എന്നുള്ളതാണ് എ എന്ന് പറഞ്ഞ ഇവൻ്റ്. ഓക്കെ, അപ്പോൾ ഈ നമ്മളോട് കാണേണ്ട പ്രോബിലിറ്റി ഓഫ് ലാൻഡിങ് ഇതാണല്ലോ, ഇതെല്ലാം ക്വസ്റ്റ്യൻ അനുസരിച്ച് തന്നെ വരുന്നത്, പ്രോബിലിറ്റി ഓഫ് ലാൻഡിങ് ബ്ലൂ, ബ്ലൂ കിട്ടാനുള്ള പ്രോബിലിറ്റിയെ കാണാൻ പറഞ്ഞു. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ അതാണ്, ലാൻഡിങ് ബ്ലൂ. അപ്പോൾ നമുക്ക് പ്രോബിലിറ്റി ഓഫ് എ എന്ന് വിളിച്ചാൽ പോരെ, ഓക്കെ എ എന്ന് വിളിച്ചാൽ മതി. എ എന്ന് വിളിക്കുകയാണെങ്കിൽ അതിൻ്റെ ഫോർമുല എന്താണ്, നമ്പർ ഓഫ് എ ഡിവൈഡ് ബൈ നമ്പർ ഓഫ് എസ്. അപ്പോൾ ഇവിടെ നമുക്ക് നമ്പർ ഓഫ് എ എന്ന് പറഞ്ഞാൽ എന്താ, എയിൽ എത്ര നമ്പർ ഉണ്ട്, എയിൽ എത്ര എണ്ണം ഉണ്ട് എന്നുള്ളതാണ്. അതായത് ബ്ലൂ എന്ന എ എന്ന് പറഞ്ഞാൽ ബ്ലൂ ആണ് അല്ലേ, ലാൻഡ് ചെയ്യാം. ബ്ലൂ ലാൻഡ് ചെയ്യാൻ എത്ര സാധ്യത ഉള്ളേ, ആകെ ഒരു ബ്ലൂ അല്ലേ ഉള്ളൂ ഇവിടെ, ഒരു ബ്ലൂ ഉള്ളൂ. അപ്പോൾ നമ്പർ ഓഫ് എ എന്ന് പറഞ്ഞാൽ 1, ബ്ലൂ 1 ഉള്ളൂ. പിന്നെ എൻ ഓഫ് എസ് എന്ന് പറഞ്ഞാൽ ഈ എക്സ്പെരിമെൻ്റ് നടത്തിയാൽ ആകെ എത്ര സെക്ടർ വരാണ്ട്, 1, 2, 3, 4, 4 സെക്ടർ. ഇതാണ് 1/4. ഇങ്ങനെ നമുക്ക് പ്രോബിലിറ്റി കിട്ടി, സിമ്പിൾ അല്ലേ. ഇനി പ്രോബിലിറ്റി ഓഫ് ലാൻഡിങ് യെല്ലോ ആണെങ്കിലോ, യെല്ലോ 1 ഉള്ളൂ, 1/4. പ്രോബിലിറ്റി ഓഫ് ലാൻഡിങ് ബ്ലൂ ആണെങ്കിൽ, ബ്ലൂ പറഞ്ഞു, ഗ്രീൻ ആണെങ്കിലും 1/4, ഇനി റെഡ് ആണെങ്കിലും 1/4 അല്ലേ. ഏത് പ്രോബിലിറ്റി കാണാലോ, ഇതാണ് പ്രോബിലിറ്റി ആണ്. അപ്പോൾ ഇതുപോലത്തെ ക്വസ്റ്റ്യൻ കിട്ടിയാൽ സിമ്പിളായിട്ട് കാണാൻ പറ്റും, അത് ക്വസ്റ്റ്യൻ മനസ്സിലാക്കണം എന്നേ ഉള്ളൂ. ഓക്കെ, അപ്പം ഇതാണ് ഇത് ഡെഫിനിഷൻ, നമ്മൾ ക്ലാസിക്കൽ ഡെഫിനിഷൻ ഓഫ് പ്രോബിലിറ്റി എന്ന് പറയാണ്ട്. ഇത് ഈക്വലി ലൈക്ലി ആൻഡ് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻസുകളിലേ പറ്റുള്ളൂ. ഈക്വലി ലൈക്ലി ഇവൻ്റുകൾ എന്താണ്, മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻ്റുകൾ എന്താണെന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, അത് കണ്ട് മനസ്സിലാക്കുക അതിൽ സംശയമുള്ളവർക്ക്. അപ്പോൾ ഓക്കെ, അപ്പോൾ ഈ ഡെഫിനിഷൻ ഇത്രയുള്ളൂ, നമ്പർ ഓഫ് എ ഔട്ട്കം ഇൻ എ ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ഔട്ട്കം ഇൻ എസ്. എയിലുള്ള എത്ര എണ്ണം ഉണ്ടോ നമ്മൾ കാണേണ്ട ക്വസ്റ്റ്യൻ ആണ് എ എന്ന് പറഞ്ഞാൽ, എ എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാൻ ചോദിച്ച ക്വസ്റ്റ്യൻ. അപ്പോൾ ഞാൻ അടുത്തൊരു ക്വസ്റ്റ്യനും കൂടി ചെയ്തിട്ട് നമുക്ക് ഈ ഒരു സംഭവം ക്ലിയർ ചെയ്യാം. എ സിംഗിൾ 6-sided ഡൈ ഈസ് റോൾഡ്, വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ഓഫ് ഈച്ച് ഔട്ട്കം. ഒരു ഡൈ ഡോസ് ചെയ്തു, നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ അതൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോകളിലൊക്കെ പറഞ്ഞതാണ്. ഡൈ ഡോസ് ചെയ്താൽ നമുക്കറിയാം എത്ര സാമ്പിൾ സ്പേസ് നോക്കാം. ഒരു ഡൈ ഡോസ് ചെയ്താൽ നമുക്ക് എന്ത് സാമ്പിൾ സ്പേസ് കിട്ടുക, നമുക്കറിയാം ഡൈ ഡോസ് ചെയ്താൽ കിട്ടുക 1, 2, 3, 4, 5, 6 ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്, വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ഈച്ച് ഔട്ട്കം. ഓരോ ഔട്ട്കം കിട്ടാനുള്ള പ്രോബിലിറ്റി, ഓരോ ഔട്ട്കം കിട്ടാനുള്ള പ്രോബിലിറ്റി എന്ന് പറഞ്ഞാൽ 1 കിട്ടാനുള്ള പ്രോബിലിറ്റി, 2 കിട്ടാനുള്ള പ്രോബിലിറ്റി, 3 കിട്ടാനുള്ള പ്രോബിലിറ്റി, 4 കിട്ടാൻ, അങ്ങനെ ഓരോന്നിൻ്റെയും കാണണം. അപ്പോൾ പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് 1 അല്ലേ, പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ്. അപ്പോൾ പ്രോബിലിറ്റി നമ്മൾ പി എന്നാൽ നമ്മൾ പറയാൻ വിട്ടുപോയ സംഭവമാണ്, പി ഓഫ് എ എന്ന് പറഞ്ഞാൽ പ്രോബിലിറ്റി ഓഫ് എ എന്നാണ് കേട്ടോ. അപ്പോൾ പി ഓഫ് ഇവിടുത്തെ നമുക്ക് 1 കിട്ടാനുള്ളതാണ് ഇവൻറ്റ്, അതായത് നമുക്ക് വേണമെങ്കിൽ 1 കിട്ടുക ഗെറ്റിംഗ് ഔട്ട്കം 1. ഈ എ എന്നൊക്കെ ഡെഫിനിഷനൊക്കെ വെച്ച് ചെയ്യാം. ഇനി അങ്ങനെയല്ല, 1 കിട്ടാനുള്ള പ്രോബിലിറ്റി നമുക്ക് ഇങ്ങനെ എഴുതിയാൽ മതി. 1 കിട്ടാൻ നമുക്കറിയാം ഡൈ ഡോസ് ചെയ്ത് കഴിഞ്ഞാൽ, ഡൈയുടെ ചിത്രം അങ്ങ് കണ്ടല്ല അല്ലേ, ഡൈയിൽ എത്ര ഫേസ് ഉണ്ടാവും, 6 ഫേസ് ഉണ്ടാവും. അപ്പോൾ 1 എന്ന ഫേസ് കിട്ടാനുള്ള പ്രോബിലിറ്റി എന്താ,
ഒന്ന് വരാൻ ആകെ ഒരു സാധ്യതയല്ലേ ഉള്ളൂ. അപ്പോൾ നമ്പർ ഓഫ് എ ഡിവൈഡ് ബൈ നമ്പർ ഓഫ് എസ് ആണ് നമ്മുടെ ഫോർമുല അല്ലേ. അപ്പോൾ നമുക്ക് എ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഒന്ന് കിട്ടുക എന്നുള്ളതാണ്. ഒന്ന് കിട്ടാനുള്ള സാധ്യത ഈ ഡയിൽ എത്ര ആളെ, സിക്സ് സൈഡ് ഡയിൽ ഒരു സാധ്യതയേ ഒന്നുള്ളൂ. ഡൈ എന്ന് പറഞ്ഞാൽ ആറ് നമ്പർ ഉള്ളതാണ്. പിന്നെ എൻ ഓഫ് എസ് എന്ന് പറഞ്ഞാൽ ആകെ ഈ ഡൈക്ക് എത്ര പേസുകളുണ്ട്, ആറ് പേസ് ഉണ്ട്. അപ്പോൾ 1/6. അപ്പോൾ ഓരോ ഔട്ട്കം കിട്ടാനുള്ള പ്രോബിലിറ്റി തന്നെയാണ്. 1/P(2) ആയാലും 3 ആയാലും 4 ആയാലും 5 ഏത് കണ്ടാലും നമുക്ക് ഇതിൻ്റെ പ്രോബിലിറ്റി എന്താണ്, 1/6 ആയിരിക്കും. ഇതിൽ അടുത്തൊരു ക്വസ്റ്റ്യൻ എന്താണ്, പ്രോബിലിറ്റി ഓഫ് ഈവൻ ഈവൻ നമ്പർ കിട്ടും. അതിലൊരു ക്വസ്റ്റ്യനും കൂടി നമ്മൾ കണ്ടിട്ടുണ്ടാവും, വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ഓഫ് റോളിംഗ് ആൻ ഈവൻ നമ്പർ. ഈവൻ നമ്പർ കിട്ടുക എന്നുള്ളത് അടുത്ത ഈവൻ്റ് നമുക്ക് ഡിഫൈൻ ചെയ്യാം. എ എന്ന് പറഞ്ഞാൽ ആൻ ഈവൻ നമ്പർ, ഗെറ്റിംഗ് ആൻ ഈവൻ നമ്പർ. ഈവൻ കിട്ടാനുള്ള സാധ്യത എത്ര? അപ്പോൾ ഈവൻ്റെ ഒരു സെറ്റ് നമുക്ക് ഉണ്ടാക്കി നോക്കാം. ഈവൻ നമ്പറിൽ നമുക്ക് സാമ്പിൾ സ്പേസിൽ ഈവൻ നമ്പറിൽ എത്ര എണ്ണം ഉണ്ടാവും? ഈവൻ നമ്പറിൽ എന്ന് പറഞ്ഞാൽ ഇരട്ട സംഖ്യകളാണ്, 2, 4, 6 ഇവയാണ് ഈവൻ നമ്പർ അല്ലേ. അപ്പോൾ ഇതാണ് നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കം. അപ്പോൾ നമുക്ക് 3 ഈവൻ നമ്പറായി സാമ്പിൾ സ്പേസിലുള്ളത്. എൻ ഓഫ് എ ഡിവൈഡ് ബൈ എൻ ഓഫ് എസ്, എസ്സിൽ എത്ര എണ്ണം ഉണ്ട്, 6 എണ്ണം ഉണ്ട്. അപ്പോൾ 3/6, ദാറ്റ് ഈസ് ഇക്വൽ ടു 1/2. പ്രോബിലിറ്റി ഓഫ് ഈവൻ നമ്പർ 1/2. ഇനി പ്രോബിലിറ്റി ഓഫ് ഓഡ് നമ്പർ ചോദിച്ചിട്ടുണ്ട് അല്ലേ. ഒറ്റ സംഖ്യ ഇതുപോലെ 1, 3, 5 ആണ്. അപ്പോൾ അതിൻ്റെ പ്രോബിലിറ്റി എന്തായിരിക്കും, നമ്പർ ഓഫ് ഓഡ് നമ്പർ ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ, ദാറ്റ് ഈസ് ഇക്വൽ ടു 3/6 തന്നെയാണ്. ഓഡ് നമ്പർ 3 എണ്ണമാണ്, ആകെ 6 എണ്ണം. ഈ രീതിയിൽ നമുക്കിതിൻ്റെ പ്രോബിലിറ്റി ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ കൂടി നോക്കാം. എ ഗ്ലാസ് ജാർ കണ്ടെയ്ൻസ് 6 ഓ റെഡ് ആൻഡ് 5 ഗ്രീൻ, 8 ബ്ലൂ ആൻഡ് 3 യെല്ലോ ബോൾസ്. ഇഫ് എ സിംഗിൾ ബോൾ ഈസ് ചൂസൺ അറ്റ് റാൻഡം ഫ്രം ദ ജാർ, വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ഓഫ് ചൂസിങ്? ഇതിൽ ഓരോ പ്രോബിലിറ്റി ചോദിച്ചിട്ടുണ്ട്. റെഡ് കിട്ടാനുള്ള പ്രോബിലിറ്റി, ഗ്രീൻ കിട്ടാനുള്ള പ്രോബിലിറ്റി, ബ്ലൂ കിട്ടാനുള്ള പ്രോബിലിറ്റി. ഓക്കെ, ഇപ്പോൾ നേരത്തെ ക്വസ്റ്റ്യൻ പോലെ ഈക്വലി ലൈക്ലി ഇവൻസുകളല്ല, എന്നാലും ഇത് നമുക്ക് ചെയ്യാൻ പറ്റും. ഈ ക്വസ്റ്റ്യൻ പ്രകാരം നമുക്ക് ആദ്യം എന്താണ് ക്വസ്റ്റ്യൻ എന്ന് മനസ്സിലാക്കുക. ഒരു ഗ്ലാസ് ജാർ ഉണ്ട് നമ്മുടെ കയ്യിൽ. ഈ ഗ്ലാസ് ജാറിൻ്റെ ഉള്ളിൽ നമുക്ക് പല ബോളുകളുണ്ട്. ഓക്കെ, ഈ ഏതൊക്കെയുള്ളത്, എത്ര ബോളുകളുണ്ട്? 6 റെഡ് ബോളുണ്ട്, 5 ഗ്രീൻ ബോളുണ്ട്, 8 ബ്ലൂ ബോളുണ്ട്, 3 യെല്ലോ ബോളുണ്ട്. അപ്പോൾ ഒരു ബോക്സിൽ ഇത്രയും ബോളുകളുണ്ട്. അപ്പോൾ ആകെ എത്ര ബോളുണ്ടെന്ന് പറഞ്ഞേ, 11, 9, 22 ബോൾസ് ഉണ്ട് അല്ലേ. 22 ബോൾസ് ഉണ്ട്. ഈ 22 ബോൾസിൽ നിന്ന് ഒരു ബോൾ റാൻഡമായി എടുക്കുകയാണ് ടേക്കിംഗ് ചൂസൺ അറ്റ് റാൻഡം ഫ്രം ദ ജാർ. റാൻഡമായിട്ട് എടുക്കുക എന്ന് പറഞ്ഞാൽ ഞാനിതിൽ ബോക്സിൽ നോക്കിയെടുത്താൽ റാൻഡാവില്ല, നമ്മൾ കാണാതെ ഇതിന് കുലുക്കിയിട്ട് ഒരു ബോക്സിൽ നിന്ന് ബോൾ എടുക്കുക, ഒരു ബോൾ എടുക്കുക. ആ ബോൾ റെഡ് കിട്ടാനുള്ള പ്രോബിലിറ്റി, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് അതിലെ പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് 1 റെഡ്, റെഡ് കിട്ടാനുള്ള സാധ്യത. അപ്പോൾ ഇവിടുത്തെ സാമ്പിൾ സ്പേസ് ഇതുപോലെ എഴുതാനൊന്നും കഴിയില്ല, പക്ഷെ നമുക്ക് നോക്കാം എത്ര റെഡ് ബോൾ ഉണ്ട് ഇവിടെ. റെഡ് കിട്ടുക എന്ന് പറഞ്ഞാൽ ആകെ നമുക്കറിയാം ആകെ എത്ര ബോൾ ഉണ്ട് നോക്കാം. എത്ര ഉണ്ട്, 6+8+5+3, 6+8+5+3 അല്ലേ. എത്ര ഉണ്ടാവും, 16, 6, 22 ബോളുണ്ട്. അപ്പോൾ ആകെ എത്രയും ബോളുണ്ട്. ഇതിൽ റെഡ് കിട്ടാനുള്ള എണ്ണം, റെഡിൻ്റെ ഉള്ളിൽ റെഡ് എന്ന ബോളുകൾ എത്ര എണ്ണം ഉണ്ട്, 6 എണ്ണം ഉണ്ട് അല്ലേ. അപ്പോൾ 6 സാധ്യതയാണ് നമുക്ക് ഫേവറബിൾ ആയിട്ടുള്ളത്. പക്ഷേ ഔട്ട് ഓഫ് എത്ര ബോളുണ്ട്, അപ്പോൾ 22 ബോളിൽ നിന്ന് ഈ 6 എണ്ണത്തിൽ ഏതെങ്കിലും ഒരു ബോൾ കിട്ടിയാൽ പോരെ. നമുക്ക് റെഡ് കിട്ടാനുള്ള പ്രോബിലിറ്റിയാണ് ചോദിക്കുന്നതെങ്കിൽ നമ്മൾ ചിന്തിക്കേണ്ടത് ഈ ബോക്സിൻ്റെ ഉള്ളിൽ ആ റെഡ് ബോൾ 6 എണ്ണം ഉണ്ട്, അപ്പോൾ 6 എണ്ണത്തിൽ ഒന്ന് കിട്ടിയാൽ മതി. ഓക്കെ, അപ്പോൾ 6-ൽ 1, അതാണ് 6 എന്ന് എഴുതുന്നത്. പിന്നെ ഇവിടെ ഈ ബോക്സിൻ്റെ ഉള്ളിൽ എത്ര ബോളുണ്ട്, 12 എണ്ണത്തിൽ നിന്നാണ് ഈ 6 ബോൾ തിരഞ്ഞെടുക്കേണ്ടി വരിക അല്ലേ. അപ്പോൾ 22 നമ്പേഴ്സ് ഉണ്ട്, 22 ബോളിൽ നിന്നാണ് 6 കിട്ടുന്നത്. അപ്പോൾ 6/22. അപ്പോൾ അതിൻ്റെ പ്രോബിലിറ്റി ഓഫ് റെഡ് 6/22 ആയി. ഇനി മറ്റൊന്ന് ഒരു ക്വസ്റ്റ്യൻ കൂടി, പ്രോബിലിറ്റി ഓഫ് ഗ്രീൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ചെയ്യാലോ, ഗ്രീൻ എത്ര എണ്ണം അവിടെ ആകെ ഉള്ളത് നോക്കുക, 5 എണ്ണം. പിന്നെ ആ ബോക്സിൻ്റെ ഉള്ളിൽ ആകെ എത്ര ബോളുണ്ട്, 22 ബോൾ. അപ്പോൾ 5/22 കിട്ടി. പ്രോബിലിറ്റി ഓഫ് ബ്ലൂ ആണെങ്കിലോ, പ്രോബിലിറ്റി ഓഫ് ബ്ലൂ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇവിടെ ബ്ലൂ 8 എണ്ണം ഉണ്ട്, ആകെ 22 എണ്ണം ഉണ്ട് അല്ലേ. ഇതിനാണ് ചെറുതാക്കി 4/11 എന്ന് എഴുതാം. ഇനി അല്ലെ ഡിവൈഡ് ചെയ്ത് കാൽക്കുലേറ്റഡ് വാല്യൂ നിങ്ങൾ പോയിന്റ് ആക്കിയിട്ട് അങ്ങനെ എഴുതാം, അതൊന്നും വിഷയമല്ല. ഓക്കെ, ഇനി യെല്ലോ ആണെങ്കിലോ, യെല്ലോ ഇവിടെ 3 എണ്ണമാണ്, ആകെ 22, 3/22. ഈ രീതിയിൽ പ്രോബിലിറ്റി സിമ്പിളായിട്ട് കണ്ടുകൂടെ.
ഇതാണ് പ്രോബിലിറ്റി, വളരെ ഈസി ആയി കാണാം. അപ്പോൾ ഈ ഒരു കൺസെപ്റ്റ് കിട്ടിയാൽ നമ്മൾ എന്ത് ചെയ്യാം, ഇതിൽ ഏത് പ്രോബ്ലം ചെയ്യാൻ പറ്റും. ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ എന്താ, ഒന്ന് പറഞ്ഞു പോവാം. ചൂസ് എ നമ്പർ അറ്റ് റാൻഡം ഫ്രം 1 to 5. 1 മുതൽ 5 വരെയുള്ള നമ്പറുകൾ ഇങ്ങനെ നിർത്തി വെച്ച സംഭവമാണ്. വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ഓഫ് ഈച്ച് ഔട്ട്കം, ഓരോ ഔട്ട്കം കിട്ടാനുള്ള പ്രോബിലിറ്റി എന്താണ്? വാട്ട് ആർ ദ നമ്പർസ് ചൂസൺ ഈസ് ഈവൻ, വാട്ട് ഈസ് ദാറ്റ് നമ്പർ ചൂസൺ ഈസ് ഓഡ്. ഓക്കെ, ഇതെന്താണെന്ന് വെച്ചാൽ 1 മുതൽ 5 വരെയുള്ള നമ്പറുള്ള ഒരു പേപ്പറിൻ്റെ ഷീട്ടോ എന്തെങ്കിലും ഒരു സംഭവം കണ്ടെന്ന് ചോദിച്ചാൽ മതി. അപ്പോൾ 1 മുതൽ 5 വരെ നമ്പറുകളാണ്, അതിൽ നിന്ന് ഒരു ബോൾ കിട്ടാനുള്ള സാധ്യത, ഒരു ബോളല്ല പേപ്പറാണെങ്കിൽ പേപ്പറിൽ എഴുതി മടക്കി വെച്ചതാണ്, റാൻഡമായി എടുക്കുകയാണ്, കാണൂല. അപ്പോൾ 5 എണ്ണത്തിലെ ഏതെങ്കിലും ഒന്നാണ് കിട്ടുക അല്ലേ. അപ്പോൾ 1-ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ഓഫ് ഈച്ച് ഔട്ട്കം, ഓരോ ഔട്ട്കം കിട്ടാനുള്ള പ്രോബിലിറ്റി എന്താ? 1 കിട്ടാനുള്ള പ്രോബിലിറ്റി എന്താ? 1/5. പിന്നെ 2 കിട്ടാനുള്ള പ്രോബിലിറ്റിയും 1/5, കാരണം 1, 2, 3, 4, 5 അത്രയേ ഉള്ളൂ. 3 കിട്ടാനുള്ള പ്രോബിലിറ്റി 1/5 അല്ലേ. ഒക്കെ സിമ്പിളാണ്. ഇനി അത് ഇരട്ട സംഖ്യ വരാനുള്ളത്, 1 മുതൽ 5 ഇരട്ട സംഖ്യ 2 ഉം 4 ഉം ഉള്ളൂ, ആകെ 2 ഔട്ട്കം ഉള്ളൂ. അപ്പോൾ 2 സാധ്യത വരുന്നുള്ളൂ ഇരട്ട കിട്ടാൻ അല്ലേ. അപ്പോൾ നമ്മൾ ആ റാൻഡ് ഇതിൽ 2 ഓ 4 ഓ കിട്ടിയാൽ മതി. അപ്പോൾ 2 ÷ ആകെ എത്ര ഔട്ട്കംസ് ഉണ്ട്? 5. അപ്പോൾ 2/5. ഓടാണെങ്കിലോ 1 to 5 ഉള്ളിൽ ഓട് 1, 3, 5 ഉള്ളൂ, 3 എണ്ണം. 3 ÷ ആകെ 6, 3/6. ഈ രീതിയിൽ നമുക്ക് പ്രോബിലിറ്റി കാണാലോ. ഇതാണ് നമുക്ക് ഈ ഒരു ക്ലാസിക്കൽ ഡെഫിനിഷൻ ഓഫ് പ്രോബിലിറ്റി എന്ന സെക്ഷനിൽ നമുക്ക് കുറച്ച് പ്രോബ്ലം പഠിക്കാനുള്ളത്. ഈ രീതിയിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ക്ലാസിക്കൽ ഡെഫിനിഷൻ എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. ഡെഫിനിഷനത്തിലുള്ളൂ, നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കംസ് ÷ നമ്പർ ഓഫ് സാമ്പിൾ സ്പേസ്. നമുക്ക് കാണേണ്ട പ്രോബിലിറ്റി, അതാണ് നമ്പർ ഓഫ് ഫേവറബിൾ. ഇപ്പോൾ എത്ര കാണാനുള്ള ഇവൻ്റ് എന്താണോ അതിൻ്റെ എണ്ണം മുകളിൽ കൊടുക്കുക, താഴെ ആകെ കിട്ടാനുള്ള നമ്പറിൻ്റെ എണ്ണം കൊടുക്കുക, അതാണ് പ്രോബിലിറ്റി എന്ന് പറഞ്ഞാൽ. 1/4 ബ്ലൂ കിട്ടേണ്ടതാണ് കാണേണ്ടത്, അതുകൊണ്ട് ആകെ 4 ഉണ്ട്. അപ്പോൾ 1/4 എന്ന രീതിയിൽ, ഓക്കെ, ഈ രീതിയിൽ പ്രോബിലിറ്റി കാണാം. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇതിൻ്റെ തുടർച്ചയായിട്ടുള്ള ക്ലാസ്സുകൾ കേൾക്കാം. വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ.